ലളിതവും സരളവുമായ ഒരു പ്രോഗ്രാമിംഗ് ഭാഷയാണ് വിഷ്വൽ ബേസിക്. ഇവിടെ ഒരു തുടക്കക്കാരൻ്റെ കോണിൽ നിന്ന് വിഷ്വൽ ബേസിക്കിനെ നോക്കിക്കാണുകയാണ് ചെയ്യുന്നത്. വിഷ്വൽ ബേസിക്കിൽ ഒരു ഏകദേശ ധാരണ നൽകുക എന്നതാണ് ഈ പഠന പദ്ധതിയുടെ ലക്ഷ്യം. പിന്തുടരുവാൻ എളുപ്പമുള്ള ഒരു രീതിയിലായിരിക്കും ഇവിടെ പാഠഭാഗങ്ങൾ പറഞ്ഞു പോവുക. ആദ്യം വിഷ്വൽ ബേസിക് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. വിഷ്വൽ ബേസിക് രണ്ടു രീതിയിൽ ഓപ്പൺ ചെയ്യാം. നമ്മുടെ ഡെസ്ക് ടോപ്പിൽ വിഷ്വൽ ബേസിക്കിൻ്റെ ഷോർട്ട് കട്ട് ഐക്കൺ ഉണ്ടെങ്കിൽ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാംസ് എന്ന മെനുവിൽ നിന്ന് മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ 6 എന്ന ഗ്രൂപ്പിലേക്ക് വരിക. അതിൽ നിന്ന് മൈക്രോസോഫ്റ്റ് വിഷ്വൽ ബേസിക് 6 എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലഭിക്കുന്ന ന്യൂ പ്രൊജക്ട് എന്ന ഡയലോഗ് ബോക്സിൽ സ്റ്റാൻഡേർഡ് EXE എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിരിക്കുന്നതായി കാണുവാൻ സാധിക്കും. ഇതിൽ മറ്റ് നിരവധി ഓപ്ഷനുകളും ഉണ്ട്. സാധാരണ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിന് സ്റ്റാൻഡേർഡ് EXE ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കാണുന്നതാണ് വിഷ്വൽ ബേസിക്കിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് അഥവാ IDE എന്ന് പറയുന്നത്. ഇതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നതും ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നതും റൺ ചെയ്യുന്നതും. ഇത് VB വർക്ക് സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനെ പല ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഏറ്റവും മുകളിലായി പ്രോജക്ട് 1 മൈക്രോസോഫ്റ്റ് വിഷ്വൽ ബേസിക് ഡിസൈൻ എന്നെഴുതിയിരിക്കുന്നതാണ് വിഷ്വൽ ബേസിക്കിൻ്റെ ടൈറ്റിൽ ബാർ. അതിന് താഴെ മെനു ബാർ കാണാം. അതിൽ ഫയൽ, എഡിറ്റ്, വ്യൂ, പ്രൊജക്ട് എന്നിങ്ങനെ നിരവധി ഓപ്ഷനുകൾ ഉണ്ട്. മെനു ബാറിന് താഴെയായിട്ട് സ്റ്റാൻഡേർഡ് ടൂൾ ബാർ കാണാം. ഇതിൽ നിരവധി ഷോർട്ട് കട്ട് ബട്ടണുകൾ ഉണ്ട്. ഉപഭോക്താവിന് കമാൻഡുകൾ എളുപ്പത്തിൽ ഉപയോഗിക്കുവാനാണ് ഇതുപോലെ സ്റ്റാൻഡേർഡ് ടൂൾ ബാറിൽ ഷോർട്ട് കട്ട് ബട്ടണുകൾ നൽകുന്നത്. ഈ സ്റ്റാൻഡേർഡ് ടൂൾ ബാറിൽ ലഭ്യമായ ഷോർട്ട് കമാൻഡുകൾ മെനുവിൽ നിന്നും ലഭ്യമാണ്. ഇവിടെ പ്രോജക്ട് 1 ഫോം എന്ന ടൈറ്റിൽ കാണുന്ന വിൻഡോയാണ് ഒബ്ജക്റ്റ് വിൻഡോ. ഒബ്ജക്റ്റുകളെ അഥവാ കൺട്രോളുകളെ ഉൾക്കൊള്ളുന്ന വിൻഡോയാണ് ഇത്. ഇതിനുള്ളിൽ ഫോം 1 എന്ന് ടൈറ്റിൽ കാണുന്ന മറ്റൊരു വിൻഡോ കാണാം. ഇതാണ് ഫോം. ഉപഭോക്താവിന് ഒരു ഇൻ്റർഫേസ് നൽകുവാനാണ് ഈ ഫോം ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉപഭോക്താവ് നോക്കിക്കാണുന്നത് ഈ ഫോമിൽ കൂടെയാണ്. ഇടതുവശത്ത് ഒരു ടൂൾ ബോക്സ് കാണാം. ടൂൾ ബോക്സിൽ നിരവധി കൺട്രോളുകൾ ഉണ്ട്. ഈ കൺട്രോളുകളെ ഒബ്ജക്റ്റ് എന്ന് പറയും. കൺട്രോളുകൾ ആവശ്യമനുസരിച്ച് ഫോമിലേക്ക് എടുത്തു വച്ച് പ്രോഗ്രാം ചെയ്യാം. ഓരോ കൺട്രോളുകളും എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പിന്നീട് വിശദമായിട്ട് കാണാം. സ്ക്രീനിൻ്റെ വലതുവശത്ത് പ്രോജക്ട് 1 എന്ന ടൈറ്റിലോടുകൂടി കാണുന്ന വിൻഡോയാണ് പ്രോജക്ട് എക്സ്പ്ലോറർ. വിൻഡോസ് എക്സ്പ്ലോറർ പോലെ തന്നെയാണ് പ്രോജക്ട് എക്സ്പ്ലോററും. ഇതിൽ കൂടി പ്രോജക്റ്റിലെ ഏത് ഫോമിലേക്ക് വേണമെങ്കിലും നാവിഗേറ്റ് ചെയ്യുവാൻ സാധിക്കും. പ്രോജക്ട് എക്സ്പ്ലോററിന് താഴെയായി പ്രോപ്പർട്ടീസ് ഫോം 1 എന്ന ടൈറ്റിലുള്ള മറ്റൊരു വിൻഡോ കാണാം. കൺട്രോളിൻ്റെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്യുന്ന വിൻഡോയാണ് ഇത്. ഇതിൽ കൂടി നമുക്ക് കൺട്രോളിൻ്റെ പ്രോപ്പർട്ടി സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ നെയിം, അപ്പിയറൻസ് എന്നിങ്ങനെ നിരവധി പ്രോപ്പർട്ടികൾ ഉണ്ട്. ഇതിന് താഴെ ഒരു ചെറിയ വിൻഡോ കാണാം. ഈ വിൻഡോയാണ് പ്രോപ്പർട്ടി ഡിസ്ക്രിപ്ഷൻ വിൻഡോ. പ്രോപ്പർട്ടി വിൻഡോയിൽ ഒരു പ്രോപ്പർട്ടി സെലക്ട് ചെയ്താൽ ആ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം ഈ വിൻഡോയിൽ കാണാം. ഇതുപയോഗിച്ച് പരിചയമില്ലാത്ത പ്രോപ്പർട്ടിയുടെ ഉപയോഗം മനസ്സിലാക്കാം. അതിന് താഴെയായി ഫോം ലേഔട്ട് വിൻഡോ കാണാം. പ്രോജക്റ്റ് റൺ ചെയ്യുമ്പോൾ ഫോം സ്ക്രീനിൽ എവിടെ പ്രത്യക്ഷപ്പെടണമെന്ന് പറഞ്ഞു കൊടുക്കുവാനാണ് ഈ വിൻഡോ ഉപയോഗിക്കുന്നത്. അത് മനസ്സിലാക്കുവാനായി ഈ വിൻഡോയിൽ കാണുന്ന സ്ക്രീനിൽ ഫോം മുകളിൽ ഇടതുവശത്ത് വയ്ക്കുക. പിന്നീട് ഈ പ്രോജക്റ്റ് റൺ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഫോം സ്ക്രീനിൽ മുകളിൽ ഇടതുവശത്തായിട്ട് വന്നിരിക്കുന്നു. ഇനി ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുക. വീണ്ടും ഫോം ലേഔട്ട് വിൻഡോയിൽ ഫോം താഴെ വലതുവശത്ത് വയ്ക്കുക. പ്രോജക്റ്റ് റൺ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഫോം വന്നിരിക്കുന്നത് സ്ക്രീനിൽ താഴെ വലതുവശത്തായിട്ടാണ്. ഇങ്ങനെ റൺ ടൈമിൽ ഫോം എവിടെ വരണമെന്ന് പറയുവാനാണ് ഈ വിൻഡോ ഉപയോഗിക്കുന്നത്. ഇതാണ് വിഷ്വൽ ബേസിക്കിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. അത് ഇപ്പോൾ പരിചയപ്പെട്ടു കഴിഞ്ഞു.